കണ്ണാടി കുഴിച്ചു മൂടിയ സംഭവം മുഖ്യപ്രതി റോയ് ഉൾപ്പെടെ രണ്ട് പേർ അന്വേഷണ സംഘത്തിന് മുൻപിൽ കീഴടങ്ങി. ഇരിങ്ങാലക്കുട കൽപ്പറമ്പ് വെങ്ങാട്ടുപിള്ളിയിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോ ടാക്സിയും കാറും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പത്ത് പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ രണ്ടുപേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകമായിട്ടും കേസെടുക്കാനും അന്വേഷണം നടത്താനും മാള പോലീസ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം. കുണ്ടൂർ മേരി ഇമാക്കുലേറ്റ് പള്ളിയിൽ രണ്ട് വർഷത്തിനിടയിൽ നാല് തവണ മോഷണം നടന്നിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് പരാതി. ചാവക്കാട് ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വീണ്ടും കഞ്ചാവ് വേട്ട നടത്തി പോലീസ്. കഞ്ചാവ് വിൽപ്പന സംഘത്തിലെ മുഖ്യ കണ്ണി അറസ്റ്റിലായി. നമസ്കാരം, വിശദമായ വാർത്തകളിലേക്ക്. വാഴക്കോട് ആനയെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ മുഖ്യപ്രതിയടക്കം രണ്ട് പേർ കീഴടങ്ങി. കേസിലെ ഒന്നാം പ്രതിയായ വാഴക്കോട് മണയഞ്ചിറ റോയ് ജോസഫ്, കൂട്ടുപ്രതി വാഴക്കോട് മുത്തുപതിക്കൽ വീട്ടിൽ ജോബി എൻ ജോയിയുമാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ കീഴടങ്ങിയത്. സംഭവത്തിനുശേഷം ഏറെ നാളായി ഒളിവിലായിരുന്ന പ്രതികളാണ് കീഴടങ്ങിയത്. വിശദമായ ചോദ്യം ചെയ്യലിനായി ഇവരെ വനം വകുപ്പിന്റെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി. സംഭവത്തിനുശേഷം വനം വകുപ്പ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. അന്വേഷണ സംഘത്തിന് പിടികൊടുക്കാതിരിക്കാൻ ബസിൽ നിരന്തരം യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇരുവരും. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തായിരുന്നു യാത്ര. വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇരുവരും കീഴടങ്ങിയതെന്നാണ് സൂചന. ഇരിങ്ങാലക്കുട കൽപ്പറമ്പ് വെങ്ങാട്ടുപിള്ളിയിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോ ടാക്സിയും കാറും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പത്ത് പേർക്ക് പരിക്കേറ്റു. കൽപ്പറമ്പ് ഭാഗത്തുനിന്നും വെള്ളാങ്ങല്ലൂർ ഭാഗത്തേക്ക് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോ ടാക്സിയും എതിർദിശയിൽ നിന്ന് മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ കാറും കൂട്ടിയിടിച്ചാണ് അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവറും വിദ്യാർത്ഥികളുമടക്കം പത്തു പേർക്ക് പരിക്കേറ്റു. വെള്ളാങ്കല്ലൂർ സ്വദേശികളായ ആൽവിൻ, ലക്ഷ്മി, ശിവ, അഡ്രീന, എരുമത്തടം സ്വദേശികളായ ആരോമൽ, നവീൻ, ആര്യനന്ദ, ആരോൺ, കബീർ, ഡ്രൈവർ വെള്ളാങ്കല്ലൂർ സ്വദേശി പ്രീജോ എന്നിവർക്കാണ് പരിക്ക്. ഇവരെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ ഡ്രൈവറെയും ഒരു വിദ്യാർത്ഥിയെയും തൃശൂർ റെയിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവാഹനങ്ങളുടെയും മുൻവശം തകർന്നു. ദേശീയപാത കയ്പമംഗലം പനമ്പിക്കുന്നിൽ വാഹനാപകടത്തിൽ കാൽനട യാത്രക്കാരൻ ഉൾപ്പെടെ നാല് പേർക്ക് പരിക്ക്. തൃപ്രയാർ ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ സ്കൂട്ടറിലിടിച്ച് നിയന്ത്രണം വിട്ട് ബൈക്കിലും ഓട്ടോ ടാക്സിയിലും കാൽനട യാത്രക്കാരന്റെ ദേഹത്തും ഇടിക്കുകയായിരുന്നു. കാൽനട യാത്രികനായ കയ്പമംഗലം പനമ്പിക്കുന്ന് സ്വദേശി പുഴങ്കരയില്ലത്ത് ഷെരീഫ്, ചളിങ്ങാട് സ്വദേശി പുതൂരുപറമ്പിൽ മർഷൂഖ്, ചെന്ത്രാപ്പിന്നി സ്വദേശി തറപറമ്പിൽ ഫർഹാൻ, കയ്പമംഗലം സ്വദേശി തോട്ടുപറമ്പത്ത് അബ്ബാസ് എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സ്കൂട്ടർ തകർന്നു. കാറിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. കൊല്ലം സുധയുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന സ്ഥലത്ത് തന്നെയാണ് വീണ്ടും അപകടമുണ്ടായത്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകമായിട്ടും മാള പോലീസ് കേസെടുക്കാനും അന്വേഷണം നടത്താനും തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുയരുന്നു. കുണ്ടൂർ മേരി ഇമാക്കുലേറ്റ് പള്ളിയിൽ രണ്ട് വർഷത്തിനിടയിൽ നാല് തവണ മോഷണം നടന്നിട്ടും മാള പോലീസ് കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ലെന്നാണ് പരാതി. പരാതി ആവശ്യമില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്താമെന്നും ഓരോ തവണയും അറിയിച്ചു പോകുന്ന രീതിയാണ് പോലീസ് സ്വീകരിക്കാറുള്ളതെന്ന് പള്ളി ട്രസ്റ്റിമാർ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് ജില്ലാ റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകി. കഴിഞ്ഞ ദിവസം ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ പോലീസിൽ രേഖാമൂലം പരാതി നൽകി. ഇവിടത്തെ സങ്കീർത്തി കുത്തിത്തുറക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. ആലമറ്റം മേരി ഇമാക്കുലേറ്റ് പള്ളിയിലും ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയതും ഒരേ ദിവസമായിരുന്നു. കൂടാതെ മതബോധന ഓഫീസും അലമാരയും കുത്തിത്തുറന്നിട്ടുണ്ട്. പഴൂക്കര പാഴൂത്തേവർ ക്ഷേത്രം, അണ്ണല്ലൂർ മണലി ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ മോഷണം നടന്നത് അടുത്തിടെയാണ്. നിരീക്ഷണ ക്യാമറയിൽ നിന്ന് ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. മാളയിൽ 800,000 രൂപയുടെ ആഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ ഒരു മാസത്തിന് ശേഷം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മാള പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. 3 മാസം മുൻപ് കുണ്ടൂർ മേരി ഇമാക്കുലേറ്റ് പള്ളിയിലേക്ക് വരികയായിരുന്ന വയോധികയുടെ മാല ബൈക്കിലെത്തിയ യുവാവ് പൊട്ടിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ബൈക്കിലെത്തിയ രണ്ടുപേർ ആക്രമിച്ചാണ് മാല കവർന്നത്. മോഷണങ്ങൾ വ്യാപകമായത് വിശ്വാസികൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കുണ്ടൂർ മേരി ഇമാക്കുലേറ്റ് പള്ളി ട്രസ്റ്റിമാരായ ജോസ് തട്ടിൽ, പൗലോസ് ഐനിക്കൽ എന്നിവർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ തുടർച്ചയായിട്ട് മോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളി മാത്രമല്ല, ആലമറ്റം മെടവ, കുണ്ടൂര് ക്ഷേത്രങ്ങള്, ഈ ഇവിടുത്തെ മുസ്ലിം പള്ളി, ചില 1.5 വർഷത്തിനിടയിൽ 4 പ്രാവശ്യത്തോളമായി ഈ മോഷണങ്ങൾ പെരുക്കുന്നത്. അപ്പൊ അടിയന്തരമായിട്ട് പോലീസ് ഇതിൽ ഇടപെട്ട് ഈ പ്രതികളെ കണ്ടെത്തണം. കാരണം തുടർച്ചയായിട്ടാണ് ഈ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്.
ചാവക്കാട് പോലീസ് ഡോഗ് സ്ക്വാഡുമായി വീണ്ടും കഞ്ചാവ് വേട്ട. കഞ്ചാവ് വിൽപ്പന സംഘത്തിലെ മുഖ്യകണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൊട്ടാപ്പ് വാടകയ്ക്ക് താമസിക്കുന്ന പഴുമിങ്ങൽ വീട്ടിൽ ത്രജലിനെയാണ് 50 ഗ്രാം കഞ്ചാവുമായി പോലീസിന്റെ പിടിയിലാകുന്നത്. ലഹരിമരുന്ന് വേട്ടയിൽ വിദഗ്ധയായ ലാറ എന്ന പോലീസ് ഡോഗുമായി നടത്തിയ തിരച്ചിലിലാണ് വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം കടപ്പുറം കള്ളാമ്പിപ്പടിയിലുള്ള ബീച്ച് ഹൌസ് എന്ന സ്ഥാപനത്തിൽ നിർത്തിയിട്ടിരുന്ന കാറിനകത്ത് നിന്നാണ് 200 ഗ്രാം കഞ്ചാവുമായി പിടിയിലായത്. വെളിച്ചെണ്ണപ്പടി ഹാജിയരകത്ത് വീട്ടിൽ മുഹസിൻ, തിരുവത്ര മത്രംകോട്ട് വീട്ടിൽ ജിത്ത്, പാവറട്ടി കൊച്ചാത്തിരി വീട്ടിൽ വൈശാഖ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ത്രജിൽ പിടിയിലാകുന്നത്. ചാവക്കാട് SHO വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. ചേലക്കരയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലമേനോൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KK മുരളീധരൻ, PM അമീർ, അരുൺ കാളിയത്ത്, PS കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ മനസാക്ഷിക്കനുസരിച്ച് സാധിക്കാതെ നമ്മളെല്ലാം വ്യത്യാസമില്ലാതെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് വെങ്കിടങ്ങിൽ സർവകക്ഷി യോഗം ചേർന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു, വിവിധ കക്ഷി നേതാക്കളായ RA അബ്ദുൾ മനാഫ്, ജിൽസൺ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പുതുക്കാട് സെന്ററിൽ സർവകക്ഷി യോഗം ചേർന്നു. പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭവനിലെന്നും മൌനജാഥ നടത്തി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PK ശിവരാമൻ, BV രാജേഷ്, PK ശേഖരൻ, MP പോളി, MK പോൾസൺ, ഷാജു കാളിയേങ്കര തുടങ്ങിയവർ സംസാരിച്ചു. കുറുമാലിപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ഇറിഗേഷൻ വിഭാഗം നിർമ്മിക്കുന്ന താൽക്കാലിക ചിറയിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കുന്ന രീതിക്ക് പകരം സംവിധാനം കണ്ടെത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ആവശ്യം കഴിഞ്ഞയുടൻ മണൽ പുഴയിൽ നിക്ഷേപിക്കുന്നതിന് നിർദ്ദേശം നൽകണമെന്നും കമ്മീഷൻ അംഗം VK ബീനാകുമാരി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. സ്ഥിരം തടയണ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനം കാലതാമസം കൂടാതെ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ചിറ പൊട്ടിയാൽ ആയിരക്കണക്കിന് മണൽ ചാക്കുകളാണ് പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞു ചേരുന്നതെന്നും ഇത് പുഴയെ മുഴുവനായി മലിനമാക്കുമെന്നും ഇതുവഴി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആരോപിച്ച് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. എറിയാട് മൊബൈൽ ടവറിൽ കുടുങ്ങിയ തൊഴിലാളിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. എറിയാട് കടപ്പൂര് ജുമാ മസ്ജിദിനു സമീപം മൊബൈൽ ടവർ അറ്റകുറ്റപ്പണിക്കിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കരാർ തൊഴിലാളിയായ മുളകുന്നുത്തുകാവ് സ്വദേശി നിധീഷാണ് ടവറിൽ കുടുങ്ങിയത്. ശരീരം കുഴഞ്ഞതിനെ തുടർന്ന് താഴെ ഇറങ്ങാൻ കഴിയാതെ വന്ന നിധീഷിനെ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികളായ ജിനോ, അരുൺ എന്നിവർ താങ്ങി നിർത്തി താഴെ വീഴാതെ രക്ഷിച്ചു. സംഭവമറിഞ്ഞെത്തിയ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം നിധീഷിനെ സുരക്ഷിതമായി താഴെ ഇറക്കി. ചാലക്കുടിയിൽ വനപാലകരുടെ വാഹനമിടിച്ച് മരണമടഞ്ഞ വയോധികനെ തിരിച്ചറിഞ്ഞു. കൊല്ലം സ്വദേശി പണ്ടാരത്ത് വടക്കേത്തൊടി വീട്ടിൽ 72 വയസ്സുള്ള ബേബിയാണ് മരിച്ചത്. അവിവാഹിതനായ ഇയാൾ 1.5 വർഷം മുൻപ് നാട്ടിൽ നിന്നും പോന്നതാണ്. അപകട വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മരിച്ചത് ബേബിയാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. അടുത്ത ദിവസം ബന്ധുക്കൾ ചാലക്കുടിയിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകും. അളഗപ്പ നഗർ വെണ്ടോരിൽ ഷോക്കേറ്റ് മയിൽ ചത്തു. വെണ്ടോർ ജനത ട്രാൻസ്ഫോമറിലാണ് പെൺ മയിലിനെ ചത്ത നിലയിൽ കണ്ടത്. പറക്കുന്നതിനിടെ മയിൽ ട്രാൻസ്ഫോമറിൽ കുടുങ്ങുകയായിരുന്നു. KSAB പുതുക്കാട് സെക്ഷനിൽ നിന്ന് ജീവനക്കാരെത്തി മയിലിന്റെ ജഡം താഴെയിറക്കി. പിന്നീട് പാലപ്പള്ളിയിൽ നിന്നെത്തിയ വനപാലകർ മയിലിനെ കൊണ്ടുപോയി. കയ്പമംഗലം ചളിങ്ങാട് നിന്നും കഞ്ചാവ് ചെടി കൊടുങ്ങല്ലൂർ എക്സൈസ് കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെന്നുമാണ് 2 മീറ്ററോളം ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. വാർഡ് മെമ്പർ MS സുജിത് അറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M ഷംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചെടികൾ കണ്ടെത്തിയത്. പ്രിവന്റീവ് ഓഫീസർ KS മന്മഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ S അഫ്സൽ, OB ഷോബിത്ത്,
AS റിഹാസ് എന്നിവരും എക്സൈസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. കൈപ്പാങ്ങലം ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡ് മെമ്പർ ശ്രീ സുജിത്ത് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ സ്ഥലത്ത് വന്ന് ഈ 170 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഈ കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഞങ്ങൾക്കൊരു ബോധമുണ്ടായിട്ടുണ്ട്, ഈ ചെടി കഞ്ചാവാണ് എന്നുള്ളൊരു ബോധം ഇപ്പോൾ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വീട്ടമ്മയാണ് ശ്രീ മെമ്പറിനെ ഇത് അറിയിച്ചത്. എന്തായാലും തുടർന്നും ഈ രീതിയിലുള്ള ചെടികൾ കണ്ടെത്തിയ ദൈവത്തെ ഞങ്ങളെ അറിയിക്കുക. എല്ലാവരും ഇതിനെതിരെ ഉള്ളൊരു നടപടി സ്വീകരിക്കുന്നതിന് ഞാൻ ഏത് നിമിഷം വിളിച്ചാലും ഞങ്ങൾ ഓടിയെത്തുന്നതായിരിക്കും. കുന്നംകുളം നഗരസഭ E.K. നായനാർ സ്മാരക ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കുന്നതിന് പോലീസ് എയ്ഡ് പോസ്റ്റ് ആരംഭിച്ചു. ബസ് സ്റ്റാൻഡിലെ പടിഞ്ഞാറെ കവാടത്തിനടുത്താണ് പോലീസ് എയ്ഡ് പോസ്റ്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 7 മുതൽ രാത്രി 7 വരെ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കും. എയ്ഡ് പോസ്റ്റ് സജ്ജമായതോടെ സ്റ്റാൻഡിലെത്തുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ എന്നിവരുടെ സുരക്ഷയും ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ P.M. സുരേഷ് അധ്യക്ഷനായി. എന്നാലും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും അവരുടെ യാത്രക്കാരുടെ സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തുന്നതിനും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന രീതിയിൽ പോലീസിൻ്റെ സഹായം എയ്ഡ് പോസ്റ്റ് ഇല്ലെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊരു സ്ഥാനം ഇരിക്കുന്ന ഏകീകൃത സിവിൽ കോഡിനേക്കാൾ രാജ്യത്തിന് വേണ്ടത് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കലാണെന്ന് മുൻമന്ത്രി V.S. സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. വെങ്കിടങ്കിലെ CPI നേതാവ് CA സതീന്ദ്രന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൺഡേ വടക്കൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം N.K. സുബ്രഹ്മണ്യൻ, മണ്ഡലം സെക്രട്ടറി V.R. മനോജ്, ലോക്കൽ സെക്രട്ടറി CR ദിലീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി സർക്കാർ LP സ്കൂൾ കണ്ട് വിസ്മയിച്ച് ഉത്തർപ്രദേശിൽ നിന്നെത്തിയ ജനപ്രതിനിധി സംഘം. കേരളത്തിലെ പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനെത്തിയ ലക്നൌവിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരടങ്ങുന്ന സംഘമാണ് എരുമപ്പെട്ടി LP സ്കൂളിൽ സന്ദർശനം നടത്തിയത്. എരുമപ്പെട്ടി സർക്കാർ സ്കൂളിലെ ആധുനിക രീതിയിലുള്ള വിശാലമായ ക്ലാസ് മുറികളുള്ള കെട്ടിടവും അത്യാധുനിക രീതിയിൽ വീഡിയോ പ്രൊജക്ടറുകളും ശബ്ദ സംവിധാനങ്ങളുമുള്ള സ്മാർട്ട് ക്ലാസ് മുറികളും കുട്ടികളുടെ വിനോദത്തിനായി നിർമ്മിച്ച ശലഭ പാർക്കും അത്ഭുതത്തോടെയാണ് UP ജനപ്രതിനിധികൾ നോക്കിക്കണ്ടത്. പാട്ടും കളികളുമുള്ള പഠന രീതികളും സംഘത്തെ ആകർഷിച്ചു. പ്രധാന അധ്യാപിക KA സുജിനി, PTA പ്രസിഡന്റ് PM യൂസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകർ അതിഥികളെ സ്വീകരിച്ചു. കേരളത്തിലെ സർക്കാരുകളും ത്രിതല പഞ്ചായത്തുകളും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യവും മലയാളികളുടെ അതിഥി സൽക്കാരവും പ്രശംസനീയമാണെന്ന് സംഘം അഭിപ്രായപ്പെട്ടു. കിലാ പ്രതിനിധി PV രാമകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇവർ എരുമപ്പെട്ടി പഞ്ചായത്തിൽ സന്ദർശനം നടത്തിയത്. ആയുർവേദ ആശുപത്രി, അങ്കണവാടികൾ, പ്രശസ്തമായ നെല്ലുവായി ശ്രീധന്യന്തിരി ക്ഷേത്രം, കുതിരവേലയ്ക്ക് പേരുകേട്ട മങ്ങാട്ടുകാവ് ക്ഷേത്രം എന്നിവിടങ്ങളിലും സംഘം സന്ദർശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ M.K. ജോസ്, N.P. അജയൻ, E.S. സുരേഷ്, സ്വപ്ന പ്രദീപ്, KB ബബിത, PM സജി എന്നിവർ UP സംഘത്തെ അനുഗമിച്ചു. TCV ന്യൂസ്, തൃശൂർ. കാട്ടൂർ SI മണികണ്ഠനെ അഴീക്കോട് കോസ്റ്റൽ മേഖലയിലേക്ക് സ്ഥലം മാറ്റി. മയക്കുമരുന്ന് മാഫിയകളുടെയും സാമൂഹ്യവിരുദ്ധ ഗുണ്ട പ്രവർത്തനങ്ങളെയും അമർച്ച ചെയ്യുന്നതിൽ മണികണ്ഠൻ മികച്ച പങ്കുവഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുഴയിലൂടെ ഒഴുകിവന്ന മൃതദേഹം പുഴയിലിറങ്ങി കരക്കെത്തിച്ചതും ഇദ്ദേഹമായിരുന്നു. മികച്ച പ്രവർത്തനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബഹുമതികൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കാട്ടൂരിൽ മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന SI മണികണ്ഠന്റെ അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റം പൊതുജനങ്ങളിൽ കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്.
ചന്ദ്രപ്പിന്നിയിൽ ദേശീയപാതയോരത്തെ സ്ഥലത്ത് പ്രകൃതി ഒരുക്കിയ പൂന്തോട്ടം ദൃശ്യവിസ്മയമാകുന്നു. ചന്ദ്രപ്പിന്നി ഐസ് പ്ലാന്റിനു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കാഴ്ചക്കാർക്ക് കൗതുകമുണർത്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ടർണറ സുബലത ഇനത്തിൽപ്പെട്ട ചെടിയാണ് വിരിഞ്ഞു നിൽക്കുന്നത്. രാവിലെ വിരിയുന്ന പൂക്കൾ ഉച്ചയോടെ വാടും. തനിയെ മുളച്ചു വന്ന ചെടികളാണ് പൂത്തത്. വെള്ള നിറത്തിലുള്ള പൂക്കളാണ് വിരിഞ്ഞു നിൽക്കുന്നത്. പൂക്കളിലെ തേൻ കുടിക്കാൻ നിരവധി തേനീച്ചകളും തൊടിയിലുണ്ട്. പൂക്കളുടെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ യാത്രക്കാരടക്കം നിരവധി പേരാണ് എത്തുന്നത്. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ചർച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഭീമഹർജി സമർപ്പിക്കുന്നതിനായുള്ള ഒപ്പുശേഖരണം ആരംഭിച്ചു. രാജ്യത്ത് ക്രൈസ്തവർക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കുമെതിരെ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾക്കും വന്യജീവി ആക്രമണത്തിനുമെതിരായും കാർഷിക വിളകൾക്ക് ന്യായവില ലഭ്യമാക്കാനുമാണ് 5 ലക്ഷം ഒപ്പുകളോടെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഭീമഹർജി സമർപ്പിക്കുന്നത്. വികാരി ഫാദർ ജോസഫ് മുരിങ്ങത്തേരി ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ കുര്യലാനക്കൽ, കൈക്കാരൻ കി പി പോൾ, സെക്രട്ടറി സി എൽ ബേബി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ജനപ്രതിനിധി സംഘം സന്ദർശനം നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനും ഘടകസ്ഥാപനങ്ങൾ സന്ദർശിക്കുവാനുമാണ് സംഘമെത്തിയത്. ഉത്തർപ്രദേശിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രി സന്ദർശിച്ച ശേഷമാണ് സംഘം മടങ്ങിയത്. മർച്ചൻസ് അസോസിയേഷൻ പാവർട്ടി യൂണിറ്റ് വാർഷിക സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഭദ്രം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി വഴിയുള്ള ധനസഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് എ ജെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ വി ടി ജോർജ്, സി എൽ റാഫേൽ, ഇ വി വിനോദ്, സി പി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ പാടം നികത്താൻ മണ്ണടിച്ചിരുന്ന 3 ടിപ്പർ ലോറികളും മണ്ണുമാന്തി യന്ത്രവും പോലീസ് പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് ഗുരുവായൂർ SHO പി കെ മനോജ് കുമാർ, SI കെ ജി ജയദീപ് എന്നിവരടങ്ങിയ സംഘമാണ് പുത്തൻപള്ളിയിൽ നിന്ന് വാഹനങ്ങൾ പിടികൂടിയത്. സ്ഥലമുടമ പുത്തൻപള്ളി പേനത്ത് ഷാജിക്കെതിരെ പോലീസ് കേസെടുത്തു. റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു. AI ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാൻ മറച്ചുവെക്കാൻ കഴിയുന്ന രീതിയിൽ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ബൈക്ക് കുന്നംകുളം പോലീസ് പിടികൂടി. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ അപകടകരമായ രീതിയിൽ ഓടിച്ച ബൈക്ക് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് ബൈക്കിൽ ഇത്തരത്തിൽ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചത് കണ്ടെത്തിയത്. യാത്ര ചെയ്യുമ്പോൾ ബൈക്കിൽ ഘടിപ്പിച്ച നമ്പർ പ്ലേറ്റ് മറച്ചുവെക്കുകയും വാഹനം നിർത്തുന്ന സമയത്ത് ഈ നമ്പർ പ്ലേറ്റ് ശരിയായ രീതിയിൽ വയ്ക്കുകയും ചെയ്യുന്നതാണ് വാഹന ഉടമയുടെ രീതി. ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം പിഴയുൾപ്പെടെയുള്ള നടപടി സ്വീകരിച്ച് ബൈക്ക് കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. കാലാവധി കഴിഞ്ഞ ചപ്പാത്തി തീയതി തിരുത്തി വിൽപ്പന നടത്തിയ ഒരാളെ കുന്നംകുളം പോലീസ് പിടികൂടി. പഴഞ്ഞി പട്ടിത്തടം സ്വദേശി കുറ്റിക്കാട്ട് വീട്ടിൽ സ്റ്റാൻലിയാണ് പിടിയിലായത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ മഹേഷ് വാഹന പരിശോധനയ്ക്കിടെ സംശയം തോന്നി വാഹനത്തിലുണ്ടായിരുന്ന ചപ്പാത്തി പരിശോധിച്ചപ്പോഴാണ് തീയതി തിരുത്തി നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് സ്റ്റാൻലിയെയും വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഓഫീസർ അനു ജോസഫ്, രവി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് പിടികൂടിയ ചപ്പാത്തി പരിശോധിച്ചു. പരിശോധനയിൽ പിടികൂടിയ ചപ്പാത്തിയിൽ പൂപ്പലുകൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തി. 6 പാക്കറ്റ് ചപ്പാത്തിയാണ് ഇത്തരത്തിൽ തീയതി തിരുത്തിയതായി കണ്ടെത്തിയത്. തീയതി തിരുത്താനായി ഉപയോഗിച്ച സാമഗ്രികൾ വാഹനത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. തുടർ നടപടികൾക്കായി റിപ്പോർട്ട് ജില്ലാ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് കൈമാറുമെന്ന് കുന്നംകുളം ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചേലക്കരയിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനിയെ ബസ്സിൽ നിന്നും വലിച്ചിറക്കിയ സംഭവത്തിൽ പ്രതിഷേധം. ബസ് തടഞ്ഞ് ജീവനക്കാരെ താക്കീത് ചെയ്ത് SFI. തൃശൂർ തിരുവല്ലോമല റൂട്ടിലോടുന്ന തായമ്മ എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനി ബസ്സിൽ കയറുന്നതിനിടെ പിറകിൽ നിന്നും പിടിച്ചു വലിച്ചിറക്കിയത്. ഇതിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് ബസ് തടഞ്ഞ് ജീവനക്കാർ പ്രവർത്തകർക്ക് താക്കീത്.
ജീവനക്കാർക്ക് പ്രവർത്തകർ താക്കീത് നൽകി. എസ്എഫ്ഐ ചേലക്കര ഏരിയ സെക്രട്ടറി അരുൺ, ഏരിയ പ്രസിഡന്റ് റിതിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ബസ് തടഞ്ഞത്. ചേലക്കര എസ്ഐ എ ആർ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരെ പിരിച്ചുവിടുകയായിരുന്നു. ഇത്തരത്തിൽ നിരന്തരമായിട്ട് ബസ്സുകാർ വിദ്യാർത്ഥികളെ വേറെ രീതിക്കകത്താണ് പ്രായമായെന്ന് പറയുന്ന ബസ് വിദ്യാർത്ഥിനിയെ എസ് എം ടി സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് താഴത്തേക്ക് ഇടുന്നു. തുടർച്ചയായി മൂന്ന് മാസം പഞ്ചായത്ത് യോഗത്തിൽ അനുമതിയില്ലാതെ പങ്കെടുക്കാതിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി അയോഗ്യനാക്കിയ ജോഷി കാഞ്ഞുത്തറയുടെ അപ്പീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തള്ളി. മാള പഞ്ചായത്ത് മെമ്പർ ജോഷി കാഞ്ഞുത്തറ 2022 ഒക്ടോബർ 31 ശേഷം മൂന്ന് മാസം യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. പഞ്ചായത്ത് തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജോഷി കാഞ്ഞുത്തറ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പരാതിക്കാരൻ സർക്കാരിനെ സമീപിക്കണമെന്നും രണ്ട് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ജോഷി കാഞ്ഞുത്തറ സർക്കാരിന് നൽകിയ അപേക്ഷയാണ് തള്ളിയത്. ഇതോടെ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിന് അംഗീകാരം ലഭിച്ചു. അതേസമയം സർക്കാർ തീരുമാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജോഷി കാഞ്ഞുത്തറ പറഞ്ഞു. സ്വാതന്ത്ര്യ സമരസേനാനിയും മലയാള വിവർത്തന സാഹിത്യകാരനുമായിരുന്ന ഇ കെ ദിവാകരൻ പോറ്റിയുടെ 18th ചരമവാർഷികത്തിന്റെ ഭാഗമായി കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ അനുസ്മരണം സംഘടിപ്പിക്കും. ഞായറാഴ്ച 3:30 നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയിട്ടുള്ള 20,000 രൂപയും പ്രശസ്തി പത്രവും സ്മൃതിഫലകവും ഉൾപ്പെടുന്ന പുരസ്കാരം പ്രമുഖ വിവർത്തകൻ വി രവികുമാറിന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പി കെ കിട്ടൻ, ഇ കെ മോഹൻദാസ്, സി മുകുന്ദൻ, ഇ കൃഷ്ണാനന്ദൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൈത്താങ്ങ് കാക്കശ്ശേരിയുടെ നേതൃത്വത്തിൽ 6th സൌജന്യ ഔഷധക്കഞ്ഞി വിതരണം തുടങ്ങി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഔഷധക്കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു. കൈത്താങ്ങ് കാക്കശ്ശേരി പ്രസിഡന്റ് കെ എസ് പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഓരോ ദിവസവും വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും നടക്കും. 2 കോടി രൂപയ്ക്ക് ഞാൻ നേരത്തെ എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞു, അതൊക്കെ ഉണ്ട്. രാത്രി വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന 12-വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ കേസിൽ പ്രതിക്ക് 11 കഠിന തടവും 2,25,000 രൂപ പിഴയും. ചാലക്കുടി അതിവേഗ പ്രത്യേക പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മാള പള്ളിപ്പുറം മംഗലപ്പറമ്പിൽ രതീഷിനെയാണ് ചാലക്കുടി പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജി ഡോണി തോമസ് വർഗീസ് ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 17 കൂടി ശിക്ഷ അനുഭവിക്കണം. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. 2018 കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ടി ബാബുരാജ് കോടതിയിൽ ഹാജരായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഴക്കോട് കാട്ടാനയെ വേട്ടയാടി കുഴിച്ചുമൂടിയ സംഭവം മുഖ്യപ്രതി റോയ് ഉൾപ്പെടെ 2 അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങി. ഇരിങ്ങാലക്കുട കൽപ്പറമ്പ് വെങ്ങാട്ടുപള്ളിയിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോ ടാക്സിയും കാറും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 10 പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ 2 തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകമായിട്ടും കേസെടുക്കാനും അന്വേഷണം നടത്താനും മാള പോലീസ് തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. കുണ്ടൂർ മേരി ഇമാക്കുലേറ്റ് പള്ളിയിൽ 2 4 മോഷണം നടന്നിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് പരാതി. ചാവക്കാട് ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വീണ്ടും കഞ്ചാവ് വേട്ട നടത്തി പോലീസ്. കഞ്ചാവ് വിൽപ്പന സംഘത്തിലെ മുഖ്യകണ്ണി അറസ്റ്റിലായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.